Good morning, everyone. A very, very, very happy Jenmashtami. Ellavarkkum. Ellavarum celebrate cheyana ennu enikkariyam. Oru paadu perukku confusion undu. Innano, naale aano ennokke. Innum thodangiittu naale uchiyaavumbolkkum kazhiyum ashtami. Adonde innana ellavadeyum cheyanathu. Appo aadyam thanne raavile enichittu bhagavanu venda karyangal ellam dwaragapuriyil ready aayi kondirikkiyana. Innu full day bhagavane njan ella ittittund. Adonde njan pratheeyichu ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇന്ന് ഇപ്രാവശ്യം ഞാൻ ഭഗവാനെ വെച്ചത് ഉണ്ണിക്കണ്ണനല്ലേ. അപ്പോൾ ഉണ്ണിക്കണ്ണനെ ഞാൻ അമ്പലത്തിൻ്റെ അടുത്തു നിന്ന് വാങ്ങിച്ചിട്ട് വന്ന ഊഞ്ഞാലാണ്. അപ്പോൾ ഇത് ഗുരുവായൂരിൽ നിന്ന് വാങ്ങിച്ചതാണ്, ഞാൻ എൻ്റെ വണ്ടിയിൽ വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ജന്മാഷ്ടമി വരുന്നുണ്ടല്ലോ, വന്നു കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഭഗവാനെ അവിടെ വെച്ച് പൂജ കഴിച്ചിട്ട് വണ്ടിയിൽ വെക്കാൻ വിചാരിച്ചു. മറ്റേ നീല മുട്ടുകുത്തി നിൽക്കുന്ന കണ്ണൻ രാധമാമി എനിക്ക് തന്നതാണ്. അതേമാതിരി തന്നെ ഈ ഒരു ഗോൾഡൻ കളർ കൃഷ്ണനെ ഞാൻ ഗുരുവായൂരിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഓരോ എല്ലാം അറേഞ്ച് ചെയ്തു. പിന്നെ ഞാൻ ഈ കാല്, അതായത് കൃഷ്ണപാദം വെക്കുന്നത് എങ്ങനെയാണ് അരി അരച്ചിട്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്, അല്ലാണ്ട് ഇത് മാത്രമായിട്ടും ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം വെച്ചു. ഭഗവാൻ രാവിലെ നേരത്ത് വെക്കുന്നത് വെണ്ണയാണ്. അപ്പോൾ വെണ്ണ കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് രസകാളനോട് കൂടിയിട്ട് ഭഗവാന് ചോറ് കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം പൂജ കഴിക്കുന്ന സമയത്ത് ചീട, ഉപ്പ് ചീട, മധുരച്ചീട, മുറുക്ക്, തട്ടമുറുക്ക്, ബൂന്തി എല്ലാം കൂടി വെച്ച് പാൽപ്പായസം വെച്ചിട്ടാണ് ഭഗവാൻ ഇന്ന് ഫുൾ ഡേ നമ്മൾ ഉണ്ണിക്കണ്ണനെ എല്ലാം വേണ്ട പോലെ എല്ലാം നോക്കിയിട്ട്. പിറന്നാൾ കുട്ടിയല്ലേ, അപ്പം എല്ലാം വേണ്ട പോലെയൊക്കെ ചെയ്യണ്ടേ അമ്മമാർ? അപ്പം എല്ലാം അതുപോലെ അങ്ങോട്ട് ചെയ്തു. സത്യം പറയാലോ, ഊഞ്ഞാലിൽ വെച്ചിട്ട് ആ തൊട്ടിയിൽ പോലെ വെച്ചിട്ട് ആട്ടിയപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് കണ്ണുകൂടെ ഇങ്ങനെ വെള്ളം വരിക, ചന്തം തോന്നി. എനിക്ക് എല്ലാം കൂടി ഇരിക്കുന്ന സമയത്ത് ഞാൻ തന്നെ എന്നിട്ട് ഒഴിഞ്ഞിട്ടു. അത്രയ്ക്ക് ഭംഗിയുണ്ടായിരുന്നു ഇങ്ങനെ ഇരുന്ന ആടന കാണാൻ. അപ്പോൾ വൺസ് എഗെയിൻ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ട് മനസ്സ് നിറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ജന്മാഷ്ടമി. നമുക്ക് നാളെ കാണാം.